devamrutam. നമസ്കാരം. ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മലിനമായാൽ സമുദ്രം മുഴുവൻ മലിനമാവില്ല. മനുഷ്യനും മനുഷ്യവംശവും ഇതുപോലെ തന്നെയാണ്. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരുവേനം. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും വളരെ ഗഹനമായി ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. ഭക്തിയുടെ ഒരു തലം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏത് മനുഷ്യനും ഏത് വിശ്വാസികളും, അത് ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ, അവരവർക്ക് അവരവരുടേതായ രീതിയിലുള്ള ഭക്തിയുണ്ട്. ആ ഭക്തിയുടെ ലക്ഷ്യവും അതിൻ്റെ ആഴം അതിൻ്റെ പരപ്പ് ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഓരോരുത്തരും ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭക്തി ആത്മാനുസന്ധാനം, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക എന്നുള്ളതാണ് ഭക്തി. അപ്പോൾ അത് സാധാരണ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത്ര അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നില്ല. മിക്കവാറും വ്യക്തികൾ താൽക്കാലികമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ, മനസ്സിൻ്റെ ടെൻഷൻ, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യ സാധ്യത്തിന് വേണ്ടിയാണ് ഭക്തിയിലൂടെ സഞ്ചരിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിലായാലും പള്ളിയിലായാലും മോസ്കിലായാലും ഒക്കെ അവരവിടെ പോയി പ്രാർത്ഥിക്കുന്നത് അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ അവർ അസ്വസ്ഥരാകും. അങ്ങനെ ഒരു അസ്വസ്ഥത ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് ശാന്തിയും സ്വസ്ഥതയുമാണ് വേണ്ടുന്നത്. പക്ഷേ ഉദ്ദിഷ്ട കാര്യ സാധ്യം ഇല്ലാതെ വരുമ്പോൾ അവിടെ മനസ്സിന് നിരാശയുണ്ടാകുകയാണ്. അവിടെ നിന്ന് അവർ വേറെ എവിടെയെങ്കിലും പുതിയ ഒരു തലത്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ ആളുകളുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ വരുമ്പോൾ ഏത് ദൈവങ്ങളെ പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഭക്തിയുടെ നമ്മൾ മനസ്സിലാക്കിയ ആ തലത്തിന് എന്തോ ഒരു കുറവ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് മഹർഷിമാരായിട്ടുള്ള ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ താമസികമായിട്ടുള്ള അഥവാ രാജസികമായിട്ടുള്ള മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ സൃഷ്ടിച്ച ഒരുപാടൊരുപാട് ആ ഗണത്തിൽപ്പെട്ട ദേവതകളുമുണ്ട്. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്തിയും അതിൻ്റെ സാഫല്യവും ഏത് ഗുണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നിരീക്ഷണം ശരിയായ ദിശയിലല്ല എങ്കിൽ അത് പാളിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ വാക്കുകൾ
ഗുരുവിൻ്റെ കൃതികൾ സാമാന്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോകുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ഒരുപക്ഷെ ആദിവാസികളായിട്ടുള്ള, ആദിവാസി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർഗത്തെയല്ല, അറിവിൻ്റെ സ്ഥലത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുൻപുള്ള മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള വികാസം കുറവുള്ളവരെല്ലാം ആ രീതിയിൽ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കീർണതകളെ മാറ്റുവാനായിട്ടുള്ള ഒരു ഉപായം ആണ് ഭക്തി. അവിടെ അറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ വരാതിരിക്കുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ, അശാന്തി ഉണ്ടാകും. അശാന്തി ഉണ്ടാകുമെങ്കിൽ സുഖം ഒരിക്കലും നമുക്ക് ലഭ്യവുമല്ല. അപ്പോൾ ആത്മാവിനെ അനുസന്ധാനം, എന്താണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനുസന്ധാനം ചെയ്യുക എന്നുള്ളത് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്കുള്ള പോക്കാണ്. താൽക്കാലികമായിട്ട് എന്തെങ്കിലും നേടുക എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഭക്തി അല്ലാതാണ്. അതുകൊണ്ട് ഭക്തിയുടെ, അറിവിൻ്റെ തലത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യ ജന്മം അർത്ഥവത്തായി നമുക്ക് കിട്ടുന്നത്. ആ ഒരു തലത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ. അന്നത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ വളരെ താമസികമായിട്ടുള്ള ഒരു തലത്തിലായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് അവരെ കരകയറ്റുവാൻ വേണ്ടി സാത്വികമായ ഒരു ഉപാസന പദ്ധതിയിലേക്ക്, ഭക്തിയുടെ ഉയർന്ന തലത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തിയത്. തീർച്ചയായും അതിന് നമ്മൾക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.